ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാക്ക് മൈ വേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഉപ്പ്, മല്ലിപ്പൊടി, ജീരകം, മല്ലിയില, പുളിച്ചട്നി, എണ്ണ. ആദ്യം തന്നെ നമ്മൾ പാനിപ്പൂരിയുടെ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒന്ന് നന്നായിട്ട് ടോസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് നമ്മൾ ഇത് യൂസ് ചെയ്തേക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അത് തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കുക്കറിൽ വെച്ചൊരു 4-5 വിസിലെങ്കിലും കൊടുത്ത് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇടാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊട്ടറ്റോസ് ജസ്റ്റ് തവി വെച്ച് ഒന്നുകൂടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ടേസ്റ്റ് അനുസരിച്ച്. നമ്മൾ പൊട്ടറ്റോയും ഗ്രീൻ പീസും ബോയിൽ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ടാമറിൻ ചട്നി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അതിനൊപ്പം തന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്നിട്ട് കൊടുക്കുക. ഇനി അത് നമുക്ക് സ്മാഷർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷ് ചെയ്യുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാലേ കറക്റ്റ് പ്രോപ്പർലി സ്മാഷ് ആയി വരത്തുള്ളൂ. നമുക്കിനി അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സ്മാഷർ ഉപയോഗിച്ച് ഒന്നുകൂടെ നല്ലപോലെ സ്മാഷ് ചെയ്ത് എടുക്കുക. സോ നല്ലപോലെ സ്മാഷും ആയിട്ടുണ്ട്, കുക്കും ആയിട്ടുണ്ട്. സോ നമ്മുടെ പാനിപ്പൂരിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതിൻ്റെ ചട്നി, പാനിപ്പൂരിയുടെ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് ടാമറിൻ ചട്നി അഥവാ പുളി വെള്ളം, നമ്മൾ പുളിവെള്ളവും പുതിനയും കൂടെ ഇട്ട് അരച്ച്, അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡും ഉപയോഗിക്കുന്നതാണ്. ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് മേടിച്ച പാനിപ്പൂരിയുടെ ചട്നിയാണ്. അതിലേക്ക് 1 കപ്പ് ടാമറിൻ ചട്നിയുടെ കൂടെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ്. സോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇതും പിന്നെ ഇതുമാണ്. ഇത് പുളിക്കും ഇത് ഒരിച്ചിരി എരിവിനും വേണ്ടിയിട്ട്. സോ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പുളിയും ഇത്തിരി എരിവും ഉള്ള 2 ടൈപ്പ് മേടിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്കിത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. സോ നമ്മുടെ പാനിപ്പൂരിയുടെ വെള്ളം ബോയിലായിട്ടുണ്ട്. ഇനി ജസ്റ്റ് അത് ഓഫ് ചെയ്ത് നമുക്കതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇതിരുന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് പാനിപ്പൂരിയുടെ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് നല്ലപോലെ ബോയിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക.
എണ്ണ അപ്പോൾ നല്ലപോലെ ബോയിലായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പൂരി ഇട്ട് കൊടുക്കുക. ഇത് റെഡിമെയ്ഡ് പൂരിയാണ്. നമുക്ക് വേണമെങ്കിൽ വീട്ടിലും റവ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലോ ഓൺലൈനിലോ അവൈലബിൾ ആണ്. സോ നമ്മുടെ പാനിപൂരിയുടെ പൂരിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.